നമ്മൾക്കൊപ്പം ചേരുന്നത് മനു. വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഉള്ളടക്കം എങ്ങനെയാണ് നമുക്കറിയാം. സംസ്ഥാനത്തെ നിർണായകമാക്കുന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അതേ പ്രതിഫലനം ഇന്നത്തെ ദിനപത്രങ്ങളിലും ഉണ്ടായിരിക്കുമല്ലേ? യെസ്. ഗുഡ് മോർണിംഗ് സജിത്. ഇന്നത്തെ പത്രങ്ങളിലും ഇതുപോലെ പ്രധാനപ്പെട്ട ഒട്ടനവധി വാർത്തകളുണ്ട്. KTU PC നിയമനത്തെ സംബന്ധിച്ചുള്ള കോടതി വിധിയും അതിനോടനുബന്ധിച്ചുള്ള പ്രതികരണങ്ങളും അതുപോലെ ആകാശ് തില്ലങ്കിരിയുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ ഇന്നത്തെ പത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഇടം പിടിച്ചിരിക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ന്യൂ പത്രം 18 സ്വാഗതം. ഇന്നത്തെ പത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തേത് മലയാള മനോരമയിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ 6000 ഒഴിവുകൾ ഉണ്ട് എന്നതാണ് ഈ വാർത്ത. 6005 ഒഴിവുകൾ ഉണ്ട് എന്ന വാർത്ത മറ്റെല്ലാ പത്രങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ മലയാള മനോരമ അത് വ്യത്യസ്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം 6005 പുതിയ ഒഴിവുകൾ വരുമ്പോൾ 4563 തസ്തികകൾ ഇല്ലാതാകുന്നു എന്ന് മലയാള മനോരമ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ 1442 ഒഴിവുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനോരമ പറയുന്നത്. 6000 ഒഴിവുകൾ പ്രതീക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഒരു നിരാശ പകരുന്ന വാർത്തയായിരിക്കും എന്ന് മലയാള മനോരമ പറയുന്നു. ഈ ഒഴിവുകളിൽ 99 അനധ്യാപിക തസ്തികകൾ കൂടിയാണ് എന്നതും മലയാള മനോരമ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഉദ്യോഗാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാണെന്നാണ് മലയാള മനോരമ ഈ വിഷയത്തിൽ വാർത്തയായി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം 2 ഗഡുക്കളായി എന്ന വാർത്തയാണ്. KSRTC ജീവനക്കാരുടെ ശമ്പളത്തെ സംബന്ധിച്ചുള്ള തർക്കം കുറേ കാലങ്ങളായി നടക്കുന്നു. ജോലി ചെയ്ത ആളുകൾക്ക് ആവശ്യമായ ശമ്പളം ലഭിക്കുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കോടതി അതിൽ ഇടപെടുകയും അതിൽ അവർക്ക് പെട്ടെന്ന് ശമ്പളം ലഭ്യമാക്കണം എന്ന നിലപാട് സ്വീകരിക്കുമൊക്കെ ചെയ്ത ഘട്ടത്തിൽ ഇപ്പോൾ ഒരല്പം ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രമാത്രം KSRTC ജീവനക്കാർ അംഗീകരിക്കും എന്നറിയില്ല. 2 ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മലയാള മനോരമ പറയുന്നു. അതായത് ആദ്യത്തെ 5-ാം തീയതിക്കകത്ത് 1 ഗഡു ശമ്പളമായി നൽകും. പിന്നീട് സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതിനനുസരിച്ച് ബാക്കി തുക നൽകാം എന്നാണ് ഇപ്പോൾ KSRTC വ്യക്തമാക്കുന്നത്. അതേസമയം സർക്കാരിൻ്റെ സഹായം ലഭിച്ചതിന് ശേഷം മുഴുവൻ ശമ്പളവും 1 ഗഡുവായി തന്നെ ലഭിക്കണം എന്ന് ആവശ്യം ഉള്ളവർ അതിനായി പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം എന്നതാണ് KSRTC ഒരു നിലപാട്. അത് ഒരുപക്ഷേ സ്വാഭാവികമായും ഈ തൊഴിലാളി യൂണിയനുകൾ അംഗീകരിക്കാൻ ഇടയില്ല. ഏതായാലും അത് വലിയ വാർത്തയായി തന്നെ മലയാള മനോരമ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാന ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണൂരിൽ ഈ വെള്ളാരം പാറയിൽ ഡംപിംഗ് ആഡിൽ ഉണ്ടായ തീപിടുത്തം ആണ്. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള അവിടെ നിന്ന് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്നൊക്കെ കരുതി പിടിച്ചുകൊണ്ടുവന്ന വാഹനങ്ങളാണ് ഈ ഡംപിംഗ് യാർഡിൽ സൂക്ഷിച്ചിരുന്നത്. ഈ ഏതാണ്ട് 500 വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അഗ്നിബാധയ്ക്കിരയായി 200 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു എന്നതാണ് വാർത്ത. അതിൻ്റെ ഒരു ആകാശ ദൃശ്യമാണ് മലയാള മനോരമ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുപോവുകയും ഇത് അലക്ഷ്യമായി ഇടുകയും പിന്നീട് അത് അഗ്നിബാധയ്ക്ക് ഇരയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കുറേ കൂടെ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുകയും ചെയ്യും. മലയാള മനോരമയുടെ ഉൾപേജിൽ ശശി തരൂരിൻ്റെ ഒരു ലേഖനം, അത് യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം അടുത്ത ആഴ്ച പിന്നിടുന്നതോടുകൂടി ഒരു വർഷം തികയുകയാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നാണ് ശശി തരൂർ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ യുക്രൈൻ യുദ്ധം 1 വർഷത്തോടടുക്കുമ്പോൾ റഷ്യയാണ് പ്രതിരോധത്തിലാകുന്നത് എന്നാണ് ശശി തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. മാതൃഭൂമി പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ശിവശങ്കറിൻ്റെ പങ്ക് വിജിലൻസും കണ്ടെത്തി എന്നതാണ്. വിജിലൻസിനെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ സർക്കാരിൻ്റെ ആവശ്യമായ പിന്തുണ ലഭിക്കാത്തതുകൊണ്ട് വിജിലൻസ് അതിൽ നിന്ന് പിന്മാറി എന്നും മാതൃഭൂമി വ്യക്തമാക്കുന്നു. ഈ ജമായത്തെ ഇസ്ലാമി RSSമായി നടത്തിയ ചർച്ച മുസ്ലിം സംഘടനകൾക്ക് ഇടയിൽ അതൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സമസ്തയും ലീഗും അതിനെതിരെ പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മാതൃഭൂമി 1-ാമത്തെ പേജിൽ നൽകുന്നത്. ഡൽഹിയിലെ ക്രിക്കറ്റ് ടെസ്റ്റ് 2-ാമത്തെ ടെസ്റ്റ് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിന് ഇന്ന് തുടക്കം കുറിക്കും. കഴിഞ്ഞ ടെസ്റ്റിൽ ഒരു മികച്ച വിജയം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ടെസ്റ്റിൽ ചേതശ്വർ പൂജാര അദ്ദേഹത്തിൻ്റെ 100-ാം ടെസ്റ്റ് പൂർത്തിയാക്കുകയും ചെയ്യും.
കെ ടി യു വി സി നിയമനമാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ വളരെ ഗൗരവത്തോടു കൂടി നൽകിയിരിക്കുന്നത്. അവിടെ വി സിയെ നിയമിക്കാനുള്ള അധികാരം, അതിനുള്ള പാനൽ നൽകാനുള്ള അധികാരം സർക്കാരിനാണ് എന്ന കോടതി വിധിയാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. അങ്ങനെ താൽക്കാലികമായി ഇപ്പോൾ ഈ സിസ തോമസിനെ നിയമിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞെങ്കിലും അത് അത്ര പ്രാധാന്യം നൽകാതെ ഇത് ഗവർണർക്കേറ്റ ഒരു തിരിച്ചടിയാണ് എന്ന തരത്തിലാണ് ഈ വാർത്ത ദേശാഭിമാനി കൈകാര്യം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ മത്സരിക്കില്ല എന്ന ശശി തരൂരിൻ്റെ വാർത്തയാണ് മാധ്യമം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. കേരള കൗമുദി നൽകിയിട്ടുള്ളൊരു പ്രധാന വാർത്ത ഈ ശിവശങ്കറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടതാണ്. ഈ ശിവശങ്കറിന് കുരുക്കായത് ലോക്കറും 1 കോടി രൂപയും എന്നതാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ മൊഴികൾ കൂടി കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഇഡിക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു എന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഈ 1 കോടി രൂപ അവിടെ ജോയിൻ്റ് അക്കൗണ്ടായി സൂക്ഷിക്കുകയും പിന്നീട് അതിൽ നിന്ന് ഈ പൈസ പിൻവലിക്കുകയും ഒക്കെ ചെയ്തതിനെ സംബന്ധിച്ച് ഈ അക്കൗണ്ടൻറ്റ് വേണുഗോപാൽ ഇഡിക്ക് ആവശ്യമായ മൊഴികൾ നൽകിയിട്ടുണ്ട്. അത് അതേസമയം ശിവശങ്കർ ഇഡിയോട് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ്. അദ്ദേഹം നിസ്സഹകരണം തുടരുന്നു എന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കേരള കൗമുദിയുടെ മറ്റൊരു വാർത്ത, സംസ്ഥാനം സുപ്രീം കോടതിയിൽ മഞ്ജുവിൻ്റെ മൊഴി വീണ്ടും എടുക്കണം എന്നാവശ്യപ്പെട്ടു എന്നതാണ്. ഏതായാലും ദിലീപ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഈ സംവിധായകൻ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ക്ലിപ്പിൽ ദിലീപിൻ്റെയും ബന്ധുക്കളുടെ ശബ്ദം തിരിച്ചറിയാൻ മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കാൻ, അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ മൊഴി വീണ്ടും എടുക്കണം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം. അതായത് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് ദിലീപും സ്വീകരിച്ചിരിക്കുന്നു. അതായത് ഇത് സംബന്ധിച്ച് കോടതി വിധി പുറത്തുവരാനായിരിക്കും. ത്രിപുരയിലെ തെരഞ്ഞെടുപ്പാണ് ജനയുഗത്തിൻ്റെ ഒരു പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത്. അവിടെ 92% പോളിംഗ് നടന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മികച്ച ഒരു പോളിംഗ് ആണ് അവിടെ നടന്നത്. ഏതാണ്ട് 85% പോളിംഗ് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് 92% ഉയർന്നിരിക്കുന്നു. പക്ഷേ പലയിടത്തും വ്യാപകമായി അക്രമം നടന്നു എന്ന വാർത്ത ജനയുഗം നൽകിയിരിക്കുന്നു. ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഈ തില്ലങ്കിരി നടത്തിയ വെളിപ്പെടുത്തലും അതിനെ തുടർന്ന് സ്വപ്ന സുരേഷനുമായി ബന്ധപ്പെട്ട കേസുമൊക്കെ സി പി എമ്മിനെ ഏത് തരത്തിൽ ബാധിക്കുന്നു എന്നതിൻ്റെ പ്രതികരണവും ഒക്കെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പടവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഇതിൽ ഉണ്ട്. ഈ ആകാശ് തില്ലങ്കരിയുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആകാശ് തില്ലങ്കരി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ആകാശ് തില്ലങ്കരി ഒളിവിലാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. റെവലേഷൻസ് ഓഫ് തില്ലങ്കരി ആൻഡ് സ്വപ്ന എക്സ്പോസ് റോട്ട് ഇൻ സി പി എം എന്ന് പറയുന്നു ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. നമുക്ക് വീണ്ടും തിരിച്ച് സജിത്തിലേക്കും രഞ്ജിനിയിലേക്കും പോകാം. താങ്ക് യു സജിത്ത് ആൻഡ് രഞ്ജിനി. ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ പ്രധാനമായി കൈകാര്യം ചെയ്തിട്ടുള്ള വാർത്തകൾ. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കാം. ഇന്നത്തെ പത്രങ്ങളുടെ സമഗ്ര വിശകലനമാണ് മനോഭരത്ത് പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. മലബാർ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്ന പല രാഷ്ട്രീയ ചർച്ചകൾക്കും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ തിരിച്ചു വരും.